യു ഡി എഫിന് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഏതാനും മണിക്കൂറുകൾ കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കൈപ്പത്തി ചിഹ്നത്തിൽ പുതുപ്പള്ളിയിൽ മത്സരിക്കുകയാണ്. ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? ഇനി അധികം സമയമില്ല. ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായ സംഘടനാ പ്രവർത്തനത്തിലാണ്. രാഷ്ട്രീയമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് എല്ലാ തെരഞ്ഞെടുപ്പുകളെയും നേരിടുന്നത്. യു ഡി എഫ് ആണ് ജാതി, മതം, വിശ്വാസം, വൈകാരികത തുടങ്ങിയ മാനകങ്ങൾ ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് ചെന്നുപെട്ട ഗതികേട് നോക്കൂ. ഏതൊരു നേതാവിൻ്റെയും മക്കൾ കാലശേഷം മക്കൾക്ക് പതിച്ചു കൊടുക്കുന്നതാണ് ജനാധിപത്യത്തിലെ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആഘോഷമാണോ അപജയമാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 53 കൊല്ലക്കാലം ഒരു കുടുംബത്തിൽ നിന്നൊരാൾ അത് തന്നെ തുടരട്ടെ എന്നത് ജനാധിപത്യമാണോ? 99 സീറ്റിൽ എൽ ഡി എഫ് വിജയിക്കുക എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പുതുപ്പള്ളിക്കാരുടെ മുമ്പിലൊരു യാഥാർത്ഥ്യമായിരുന്നില്ല. ഇന്ന് പുതുപ്പള്ളിക്കാരുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്താണ്? രണ്ടാം പിണറായി സർക്കാരാണ്. ബഹുമാനായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടക്കാതിരുന്ന ദേശീയപാത വികസിച്ചു വരുന്നത് കാണുന്നൊരു പുതുപ്പള്ളിക്കാരാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് എത്തണമെന്ന് പുതുപ്പള്ളിയിലെ മനുഷ്യർ ചിന്തിച്ചാൽ അത് പുതിയ വികസനത്തിന്റെ ചിന്തയല്ലേ? അല്ല, അപ്പോ അനിൽകുമാർ, അതുകൊണ്ട് രാഷ്ട്രീയ അജണ്ടയിലായിരിക്കും, ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കും എന്നാണോ പറയുന്നത്? അങ്ങനെ ഓപ്പൺ ആയിട്ട് ഇതാ ഞങ്ങളുടെ ഭരണം, പിണറായി സർക്കാരിന്റെ ഭരണം, കഴിഞ്ഞ 2 വർഷം ഒക്കെ ജനങ്ങൾ വിലയിരുത്തി നൽകുന്ന വോട്ടാകും പുതുപ്പള്ളിയിലേത് എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞുകൊണ്ട് ബൂത്തിലേക്ക് പോകാൻ കഴിയോ? 140 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിന്റെ ഫലം 99 സീറ്റിലെ എൽ ഡി എഫിന്റെ തുടർഭരണമെന്നുള്ളത് വിലയിരുത്തി കഴിഞ്ഞു. ഇനി കേരള നിയമസഭയിലേക്ക് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് 5 കൊല്ലം സമയം തന്നിട്ടുണ്ട്. ഓരോ ചെടിയുടെ പേരും ഇടയ്ക്ക് വെച്ച് പറിച്ചു നോക്കുന്ന പോലെ 2.5 കൊല്ലം കഴിഞ്ഞ് പറിച്ചു നോക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ആദ്യം 600 വാഗ്ദാനങ്ങൾ പറഞ്ഞു, 580 എന്ന് നടപ്പാക്കി. ഇപ്പോൾ 900 പറഞ്ഞിരിക്കുന്നു. അത് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഞങ്ങളെന്ത്? യു ഡി എഫിൻ്റെ പാഴായ വാഗ്ദാനങ്ങളല്ല, നടപ്പാക്കിയ വാഗ്ദാനങ്ങളിൽ ഞങ്ങളെന്ത്? ഇത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു ജനതയാണ്. കെ ഫോണിൻ്റെ കണക്ഷൻ ലഭിച്ച ജനതയാണ്. ലൈഫ് മിഷന്റെ വീടുകൾ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെ ഒരാൾക്ക് എത്ര ദിവസം എത്ര പേർ കാണാൻ പറ്റും? ഞാൻ തീരുമാനിച്ചാൽ എനിക്ക് എത്ര ദിവസം എത്ര പേരെ കാണാൻ പറ്റും? ഒരു ഭരണ നടപടിയിലൂടെ 60 ലക്ഷം പേരുടെ വീടുകളിൽ 3200 രൂപ ഓണത്തു മുമ്പ് എത്തുന്നു കേരളത്തിലെ എൽ ഡി എഫ് ഭരണം. അതിനപ്പുറം ഏത് ജനസമ്പർക്കമുണ്ട്? ഇതൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തന ഫലമായി കേരളത്തിൽ 35 ലക്ഷം കുടുംബത്തിൽ ഭൂമിയെത്തി. അല്ല, തീർച്ചയായിട്ടും ഇതൊക്കെ അതിനപ്പുറമുള്ള ഏത് ജനസമ്പർക്കമുണ്ട്? അല്ല, ഇതൊക്കെ ജനങ്ങളോട് പറയാനുള്ള അവസരമാണ്. 28 ദിവസമുണ്ട്. അപ്പൊ അതിന്റെ വിളവെടുപ്പ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇനി 8-ാം തീയതി വൈകുന്നേരം നമ്മൾ ഇരിക്കുമ്പോൾ ഇതൊന്നുമല്ല വേറെ കാര്യങ്ങളാണ് ജനം ചർച്ച ചെയ്തത് എന്ന് പറയരുത്. ഇതൊക്കെ നിങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള അവസരമാണ്, ജനങ്ങൾക്ക് അതൊക്കെ വിലയിരുത്താനുള്ള അവസരവുമാണ്. ഞാനത് സമ്മതിച്ചു.